Hi guys, welcome back to Taste with Musi. Nanana Vandittulladu cheese sandwich with macaroni recipe aayittana. Appa namukku otta samayam kalaande pettana video like povam. Appa adina adin thana nan ivide 500 gram chicken eduthittunde. Idu nannayittu wash cheedittu nan fridge il vechekkunnana. Otta thana chicken la vella irangaandirikkan vendiyana angane cheyyana. Appa adinathekku adin thana oru 1/2 teaspoon garam masala podi ittu edukka. ഇനി അതിനകത്തേക്ക് ഇത് നല്ല കട്ട തൈരാണ് പുളിയില്ലാത്ത കട്ട തൈരാണ് ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു അര മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക എന്നിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ വയ്ക്കുക പെട്ടെന്ന് എടുക്കാവുന്നതാണെങ്കിൽ ഫ്രീസറിൽ വയ്ക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ ചിക്കനിലുള്ള വെള്ളം ഇറങ്ങാതിരിക്കാനാണ് ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കാൻ പറയുന്നത് അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ഫ്രൈയിങ് പാനിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്ലെയിം ഫുള്ളിൽ ഇട്ടിട്ടാണ് ആദ്യം തന്നെ ചിക്കൻ ഇട്ടത് എന്നിട്ടാണ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കുറച്ചിടാൻ അല്ലെങ്കിൽ ആ വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട് ഞാനിവിടെ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് മാറ്റി ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മയണൈസ് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി മുന്നേ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് താഴത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുക അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അതിന് ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് തന്നെ ഞാൻ കുറച്ച് മയണൈസ് ഇട്ടിട്ട് അതിനകത്തേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 teaspoonോളം കുരുമുളക് പൊടിയും പിന്നെ ഒട്ടും പുളിയില്ലാത്ത തൈരും കൂടെയും 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മാത്രം സോസ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ച് ഒരു സോസാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം പിന്നെ ഇത് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ചെറുതാക്കി മുറിച്ച് വെച്ചേക്കുന്നതാണ് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു സോസ് ഇട്ട് കൊടുക്കുക ഒരു 2-3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക മൂന്ന് ടേബിൾ സ്പൂണോളമാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി അതിനകത്തേക്ക് മയണൈസ് ഇട്ട് കൊടുക്കുക 2 ടേബിൾ സ്പൂണോളം മയണൈസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് മക്രോണിയാണ് ഇതിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് താഴത്ത് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു തട്ടെടുത്തിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയ ആ ഒരു സോസ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് താഴെ തൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്രെഡ് ഞാൻ ഇവിടെ ഒന്ന് ഫില്ലായി കിട്ടാൻ വേണ്ടി 2-3 ബ്രെഡാണ് വെച്ചേക്കുന്നത് 3 ബ്രെഡിൽ 2 എണ്ണം അപ്പുറം ഇപ്പുറം കട്ട് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ അന്ന് തന്നെ ഞാൻ അതിനകത്തേക്ക് സോസ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച ആ ഒരു സോസ് റെഡ് സോസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെജിറ്റബിൾസ് അരിഞ്ഞ് സോസ് വെച്ച് മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ഓരോന്നും വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക ഓരോന്നും വെച്ച് കൊടുക്കുമ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് മയണൈസ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ സോസും കൂടെയും ഒഴിച്ചു കൊടുത്തിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കുക എന്നിട്ട് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാത്രം ചീസ് ഒന്ന് സ്പ്രെഡ് ആക്കുക എന്നിട്ട് പിന്നെയും നമ്മൾ ചെയ്ത ആ ഒരു ലെയർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക ആദ്യം തന്നെ വെച്ച ആ ഒരു വെജിറ്റബിൾസ് അരിഞ്ഞത് പിന്നെയും അടുത്ത ലെയറാക്കി വയ്ക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാക്രോൺസ് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് സോസ്
തയ്യാറാക്കി വെച്ച ആ ഒരു സോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മേളിലേക്ക് മയണൈസ് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് വേണം ചീസ് സ്പ്രെഡ് ചെയ്യാം. ചീസ് കുറച്ചധികം ഇരുന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് നമ്മൾ ആ ഒരു ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഫ്രൈ പാനാണ് വെച്ചേക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് തട്ട് വെച്ച് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു മൂടിയും കൊണ്ട് മൂടി വയ്ക്കുകയാണ്. ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്താൽ മതി. അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ആവും ഇത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പ്രത്യേകമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ റെസിപ്പി ഒരു സബ്സ്ക്രൈബർ ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാണ്. അപ്പോൾ നിങ്ങളും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക. ഞാൻ എന്തൊക്കെയായാലും യൂട്യൂബിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഷെയർ ചെയ്യാവുന്നതാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക. അതൊന്ന് പോയിട്ട് ഫോളോ ആക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ടാറ്റാ, ബൈ ബൈ.